കൊച്ചിയിൽ പെൺകുട്ടിയെ ഫ്ളാറ്റിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി മാർട്ടിൻ ജോസഫ് പിടിയിൽ മുണ്ടൂരിലെ ഒളിത്താവളത്തിൽ വെച്ചാണ് മാർട്ടിൻ പിടിയിലായത് വിശദാംശങ്ങളുമായി വി എസ് ഹൈദരലി ചേരുന്നുണ്ട് ഹൈദരലി എപ്പോഴാണ് മാർട്ടിനെ അറസ്റ്റ് ചെയ്തത് നിഷ അല്പസമയം മുമ്പ് കൂടി മാർട്ടിനെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പുറത്തു വരുന്നു മുണ്ടൂരിൽ ഒളിത്താമൻസ് ഒളിത്താ ഒളിത്താവളത്തിലായിരുന്നു താമസം ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് അവിടെ നടത്തിയ പരിശോധന ഹെലിക്കാം ഉൾപ്പെടെ ഒന്ന് ഇട്ടായിരുന്നു അവർ പരിശോധന പിന്നീടാണ് കാട്ടിനുള്ളിൽ ഉണ്ട് എന്ന കൃത്യമായ കൃത്യമായി അറിയാൻ കഴിഞ്ഞു പിന്നീട് അവിടെയുള്ള ആളുകൾ വലിയ സഹകരണത്തോടു കൂടിയാണ് നിരവധി ആളുകൾ കൂടിയിരുന്നു ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി കാട് മൊ മൊത്തം വളഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിടി കൂടിയെന്ന് പോലീസ് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോയ പോലീസ് സംഘം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു വലിയ രീതിക്ക് ബുദ്ധിമുട്ട് വിചാ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലായിരുന്നു ഈ ഒളിത്താവളത്തിൽ ഒളിത്താവളത്തിൽ ഉണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ദൗത്യമാണ് പോലീസ് ഇന്ന് ഇന്ന് നിറവേറ്റിയത് ഈ മുണ്ടൂരിൽ അറസ്റ്റിലായ പിടിയിലായ പ്രതിയെ മാർട്ടിനെ അല്പസമയത്തുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും കൊച്ചിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടക്കും നടപടി ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വയ്ക്കാം നിയമപ്രകാരം നിയമ നിയമപ്രകാരം അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക കോടതിയിൽ ഹാജരാക്കുക എന്ന നടപടി വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം കൊച്ചിയിൽ എത്തിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഐ ജി ഉൾപ്പെടെയുള്ളവർക്ക് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് കാരണം ഇത് വലിയ കേസായി തന്നെയാണ് കമ്മീഷൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൊച്ചി കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യും ഇന്ന് രാത്രി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ ആ രീതിയിലേക്ക് കാര്യം പോകും എന്തായാലും മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പോലീസ് പ്രതിസന്ധിയിലായിരുന്നു മാർട്ടിൻ കൊച്ചിയിൽ താമസിച്ചിരുന്നു എട്ടാം തീയതിയാണ് ഇവിടുന്ന് ഒളിവിൽ പോകുന്ന അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു ആ ആ സമയത്ത് പിടിക്കാൻ കഴിയാത്ത പോലീസ് ഇന്ന് വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുണ്ടൂരിൽ നിന്നും ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യൽ നടപടി പിന്നീട് തെളിവെടുപ്പ് ആദ്യം കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയുമായി തന്നെ നാളെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ശരി ഹൈദരലിയാണ് വിശദാംശങ്ങൾ നൽകിയത്